അപ്പം ഇന്ന് നമുക്ക് പഴം വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാനിരുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ രണ്ട് വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണെങ്കിലൊരു മൂന്നെണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഇത് ഞാൻ ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് അങ്ങ് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങാ ചിരവി ഇതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാ പൊടി. ഇനി ഒരു 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദ വേണേൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പഴത്തിൻ്റെ ഒക്കെ നനവിൽ തന്നെ കുഴച്ചെടുത്താൽ മതിയാവും. ഇനി കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് പരത്തിയതിന് ശേഷം ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടി പിടിക്കുകയെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം നാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ ഇപ്പോൾ നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട്. ഇനി ഇതോരോന്ന് ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 അച്ച് ശർക്കരയിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമ്മുടെ ഈ സ്നാക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ശർക്കരയിലേക്കും കൂടെ ഒന്ന് മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാ ചിരവിതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.